കരളിൽ അധിക കൊഴുപ്പ് അടിഞ്ഞുകൂടുകയും അത് വീക്കത്തിനും കേടുപാടുകൾക്കും ഇടയാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഫാറ്റി ലിവർ ഡിസീസ്. തെറ്റായ ഭക്ഷണക്രമം, വ്യായാമക്കുറവ്, അമിതമായ മദ്യപാനം തുടങ്ങി ജീവിതശൈലി ഘടകങ്ങളാണ് സാധാരണയായി ഇതിന് കാരണമാകുന്നത്. ആയുർവേദത്തിൽ ഫാറ്റി ലിവർ രോഗത്തെ യകൃത് രോഗം എന്നാണ് വിളിക്കുന്നത്. ഇത് ശരീരത്തിലെ ദോഷങ്ങളിലോ സുപ്രധാന ഊർജങ്ങളിലോ ഉള്ള അസന്തുലിതാവസ്ഥ മൂലമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആയുർവേദമനുസരിച്ച് കരളിനെ നിയന്ത്രിക്കുന്നത് പിത്തദോഷമാണ്. ദഹനവും ഉപാപചയ പ്രവർത്തനങ്ങളും ഇതിൻ്റെ നിയന്ത്രണത്തിലാണ്. ഫാറ്റി ലിവർ രോഗത്തിനുള്ള ആയുർവേദ ചികിത്സയിൽ സാധാരണയായി ഭക്ഷണക്രമത്തിലും ജീവിതശൈലിയിലും മാറ്റങ്ങളും ഔഷധ സസ്യങ്ങളുടെ പ്രയോഗവും വളരെയധികം ഗുണം ചെയ്യും. ഫാറ്റി ലിവർ ചികിത്സയ്ക്ക് ആയുർവേദം ഒരു സമഗ്ര സമീപനമാണ് വാഗ്ദാനം ചെയ്യുന്നത്. ആദ്യമായി ഭക്ഷണക്രമത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് നോക്കാം. കൊഴുപ്പ്, പഞ്ചസാര, സംസ്കരിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിവ കുറയ്ക്കുക, നാരുകൾ കൂടുതലുള്ള ആഹാരം കഴിക്കുക എന്നിവ കരളിലെ വീക്കം കുറയ്ക്കാനും അതിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും സഹായിക്കും. രണ്ടാമതായി ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് നോക്കാം. ചിട്ടയായ വ്യായാമം, യോഗ, ധ്യാനം തുടങ്ങിയ സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്കുകൾ, മതിയായ ഉറക്കം എന്നിവ ഫാറ്റി ലിവർ ഡിസീസ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. മൂന്നാമതായി ചില ഹെർബൽ പ്രതിവിധികളെക്കുറിച്ച് പറയാം. മഞ്ഞൾ, ഇഞ്ചി, ചിറ്റമൃത്, കീഴാർനെല്ലി, ആവണക്ക് തുടങ്ങിയ സസ്യങ്ങൾ, അവയുടെ പലതരത്തിലുള്ള ഉപയോഗങ്ങൾ കരളിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും കരളിൻ്റെ വീക്കം കുറയ്ക്കാനും സഹായിക്കുന്നു. നാലാമതായി പഞ്ചകർമ്മ ചികിത്സകൾ. ശരീരത്തിൽ നിന്നും വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്നതിനുള്ള പലതരത്തിലുള്ള ശുദ്ധീകരണ ചികിത്സകൾ ഉൾപ്പെടുന്ന ഒരു പരമ്പരാഗത ആയുർവേദ ഡീടോക്സിഫിക്കേഷൻ തെറാപ്പിയാണ് പഞ്ചകർമ്മ. കരളിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും വീക്കം കുറയ്ക്കുകയും ചെയ്യുന്നതിലൂടെ ഫാറ്റി ലിവർ രോഗത്തെ ചികിത്സിക്കാൻ ഈ തെറാപ്പി സഹായിക്കും. ഫാറ്റി ലിവർ രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് ആയുർവേദം ഒരു സമഗ്ര സമീപനം തന്നെയാണ് വാഗ്ദാനം ചെയ്യുന്നത്. അത് രോഗലക്ഷണങ്ങൾ മാത്രമല്ല രോഗാവസ്ഥയുടെ മൂലകാരണത്തെ അഭിസംബോധന ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു.